ഏലിയ ശ്രീവാ മൂശാക്കാലം അഞ്ചാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നു, ഒരു അപ്പൻ അവൻ്റെ മകനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നോക്കൂ, നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ എൻ്റെ മകനെ കൊണ്ടുചെന്നു. അവൻ ഒരു രോഗിയാണ്, അപസ്മാര രോഗിയാണ്. അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുചെന്നു, പക്ഷേ അവർക്ക് അവനെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ അവനെ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, കഴിയുമോ നിനക്ക് ഇവനെ സുഖപ്പെടുത്താൻ? അപ്പോൾ ഈശോ എന്താണ് ചെയ്തത് എന്ന് നാം കാണുന്നുണ്ട്. ഈശോ ആ ബാലനെ, ആ യുവാവിനെ അടുത്ത് വിളിച്ചിട്ട് അവനെ തൊട്ട് സുഖപ്പെടുത്തി അവനെ പറഞ്ഞയക്കുകയാണ് അവൻ്റെ പിതാവിൻ്റെയോടൊപ്പം. പ്രിയമുള്ളവരെ, എന്നിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട്, ചുറ്റും കൂടെ നിന്ന അവരെ സഹായിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അല്പവിശ്വാസികളെ, എത്ര നാൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും? വിശ്വസിക്കാത്ത വഴിപിഴിച്ച തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ഈശോ ചോദിക്കുകയാണ്. വിശ്വാസം, അത് ഒത്തിരി വലുതാണ്. അത് ഈശോ ഒത്തിരി ആവശ്യപ്പെടുന്നു നമ്മൾ ഒന്ന് ഓരോരുത്തരിൽ നിന്ന്. പ്രിയമുള്ളവരെ, നാം കാണുന്നുണ്ട് സുവിശേഷത്തിൻ്റെ സുഖപ്പെടുത്തുന്ന ഏത് കഥകളെടുത്താലും അവിടെയെല്ലാം ഈശോ ആളുകളുടെ വിശ്വാസം പരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ ഹീലിംഗ് സ്റ്റോറി നടക്കുന്നതിന് മുമ്പും ഈശോ ആരെ സുഖപ്പെടുത്താൻ പോകുന്നോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? മത്തായി സുവിശേഷം 9:28 നാം കാണുന്നുണ്ട്, രണ്ട് അന്ധന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ ഈശോ അവരോട് നേരിട്ട് ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഉപകർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നോ അതുപോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് ഈശോ പറയുന്നു. അതുപോലെ തന്നെയാണ് മറ്റു പല സൗഖ്യ ശുശ്രൂഷകളിലും അത്ഭുത പ്രവൃത്തികളിലും നാം കാണുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11 നാം കാണുന്നുണ്ട്, ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന കർത്താവ് മർത്തായോടും മറിയത്തോടും ഈശോ പറയുകയാണ്, കർത്താവായ ദൈവത്തിന് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്, നീ മരിച്ചു കിടക്കുന്ന ലാസറിനെ ഉയർപ്പിക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? കാരണം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ദൈവമായ എന്നിൽ നീ വിശ്വസിക്കുന്നു എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസം, അത് എല്ലാ അത്ഭുതത്തിനും മുന്നോടിയായി ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈശോ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13 മർക്കോസിൻ്റെ സുവിശേഷം 6 ഈ ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഈശോ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, അവന് അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. കുറച്ച് പേരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചതിന് ശേഷം ഈശോ അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാരണം അവരുടെ വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലായ്മ, അതുമൂലം അവനവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ബൈബിൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ വിശ്വാസത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. നാം വിശ്വസിച്ചെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. നാം വിശ്വസിക്കുന്നു, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എത്രയേറെ ആഴത്തിലുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാമെല്ലാം ഒരുപക്ഷെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഒത്തിരി വിശ്വാസം നമ്മിലുണ്ട്. നാം പറയുന്നു, ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നീ എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 1000 ഏറ്റു പറയുന്നു. പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടിയും ജോലി ലഭിക്കുവാൻ വേണ്ടിയും ആളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് പള്ളിയിൽ പോകുന്നു, കൊന്ത ചെല്ലുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നതായി കാണുന്നില്ല. ചിലരൊക്കെ പരാതികൾ പറയുന്നുണ്ടായിരിക്കാം. എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ടും ഈശോ പറയുന്നത്, നീ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക, എല്ലാം നിനക്ക് സംഭവിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ മലയോട് മാറിപ്പോയി കടലിൽ വീഴുക, ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുമെന്ന്.
എന്നിട്ടും എന്തുകൊണ്ടേ നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല? പ്രിയമുള്ളവരെ, പ്രാർത്ഥന വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ഒരുപക്ഷെ അതിൽ നിന്നും ഈശോ ഇന്ന് പറഞ്ഞ് ഈ മലയോട് മാറുക എന്ന് പറഞ്ഞത് ഒരുപക്ഷെ എന്താണ് അർത്ഥമാക്കുന്നത്? നാം ഈ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മല പോലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നാം അവനിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ മാറിപ്പോയേക്കാം. വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷം 2:2 അദ്ദേഹം ഒരു വാക്യം പറയുന്നുണ്ട്, പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്നാണ്. അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് 100 തവണ ഏറ്റു പറയുകയും പക്ഷെ നാം ഒന്നും ചെയ്യാണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് വലിഡിറ്റി ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരാളോട് നമുക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹം നമ്മൾ ഒരിക്കലും പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹം അതിൽ തന്നെ അർത്ഥശൂന്യമാണ്. അതുപോലെ തന്നെ നാം വിശ്വസിക്കുന്നു എന്ന് നാം 100 തവണ ഏറ്റു പറയുകയും ആ വിശ്വാസത്തിനനുസൃതമായി ഒന്നും നമ്മുടെ പ്രവൃത്തിയിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണ്. പഴമക്കാർ ഒരു പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നാടൻ ശൈലിയിലുള്ള ഒരു വർത്തമാനം നാം ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാകാം, താൻ പാതി ദൈവം പാതി എന്ന്. ഈ താൻ പാതി എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള നമ്മുടെ പ്രവൃത്തിയാണ്. നാം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞ ദീശോ പ്രവൃത്തിയിൽ ഒന്നും കാണാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് മാനങ്ങൾ നഷ്ടപ്പെടുകയാണ്, അർത്ഥം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ പ്രവൃത്തിയില്ലായെങ്കിൽ ആ വിശ്വാസത്തിന് അർത്ഥമില്ലാണ്ടായിത്തീരുകയാണ്. ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ പള്ളിയിൽ പോയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്കൊരു ജോലി തരണമേ എന്ന്. അവൻ 1000 കൊന്ത ചൊല്ലിയാലും 1000 ദിവ്യബലികൾ അർപ്പിച്ചാലും എന്തുമാത്രം പ്രാർത്ഥിച്ചാലും അവൻ ജോലിക്ക് വേണ്ടി ഒരു കമ്പനിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ആപ്ലിക്കേഷൻ കൊടുക്കണം, അവൻ ആ ജോലിക്ക് വേണ്ടി ഓടി നടക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് ഒരിക്കലും അവനൊരു ജോലി സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കി കൊടുക്കാൻ സാധിക്കുകയില്ല. നീ പ്രാർത്ഥിക്കുന്നു, നീ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ നീ പ്രവൃത്തിയും ചെയ്യണം. നിൻ്റെ ജീവിതത്തിലെ മല പോലുള്ള പ്രശ്നങ്ങൾ വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകും, പക്ഷേ നീ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. നീ നിൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ വേണ്ടി അധ്വാനിക്കുന്നില്ല, കഷ്ടപ്പെടുന്നില്ല എങ്കിൽ ദൈവവും നോക്കിയിരിക്കും. താൻ പാതി ദൈവം പാതി, ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ പാതിയും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം വ്യർത്ഥമായിത്തീരുകയാണ്, അതിൽ അർത്ഥമില്ലാണ്ടായിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, അതോടൊപ്പം ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. പ്രവൃത്തിയിൽ ഇല്ലാത്ത വിശ്വാസം അർത്ഥശൂന്യമായിത്തീരുകയാണ്. പക്ഷേ നമ്മുടെ ബലഹീനതയിൽ ദൈവം നമ്മെ സഹായിക്കുന്നു. ആത്മാർത്ഥമായ ഒരു ഇച്ഛയോടുകൂടി നാം കഷ്ടപ്പെടുന്നു, നമ്മൾക്ക് സാധിക്കുന്നില്ല. ആ ബലഹീനതയിൽ ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വാസത്തോടൊപ്പം നമുക്ക് പ്രവൃത്തിയും ആവശ്യമാണ്. പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം വ്യർത്ഥമായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം വിശ്വാസത്തെക്കുറിച്ച് നമ്മെ ദൈവം പഠിപ്പിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇങ്ങനെയായിരിക്കണം. ദൈവമേ, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ അധ്വാനത്തെ നീ മഹത്വീകരിക്കണമേ. ഞാൻ വിശ്വസിച്ച് ഞാൻ അധ്വാനിക്കുന്നു, നീ എന്നിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വിശ്വസിച്ചാൽ മലകൾ മാറുമോ? ഒരുപക്ഷെ ഒരു വളരെ വിഖ്യാതമായ ഒരു കഥയുണ്ട്, ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. കുറേ ആളുകൾ ഒരു പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഒരു ഗ്രാമത്തിൽ ഒരു പള്ളി പണിയാൻ വേണ്ടി അവർ വളരെ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവർക്ക് സ്ഥലമില്ല, എങ്ങനെ എവിടുന്ന് സ്ഥലം കൊണ്ടുവരും എന്നൊക്കെ ആലോചിക്കുകയാണ്. സ്ഥലമില്ല, പള്ളി പണിയാൻ സ്ഥലമില്ല, പൈസയില്ല, അങ്ങനെ ആളുകൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമം. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ നിന്നും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ഥലം തരാം, പക്ഷേ അതൊരു വലിയ മലയാണ്, അവിടെ നമ്മളെങ്ങനെ പള്ളി പണിയും, അത് സാധ്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വികാരിയേശൻ പറഞ്ഞു, നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മലകൾ പോലും മാറുമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത്ഭുതം എന്ന രീതിയിൽ
ഒരു കമ്പനിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവരുടെ ഗ്രാമത്തിൽ വന്ന് ഈ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവിടെ കുറച്ച് വെള്ളം കയറി നിൽക്കുന്ന സ്ഥലമാണ്, വലിയൊരു കുഴിയാണ്. ഞങ്ങൾക്ക് കുറച്ച് മണ്ണ് വേണം. ഞങ്ങൾ ഇവിടെയുള്ള ഈ മണ്ണ് എടുത്തോട്ടെ, ഇത് സ്ഥലം ഞങ്ങൾ നിരപ്പാക്കി തരാം, എന്നിട്ട് ഈ മണ്ണിൻ്റെ പൈസ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉണ്ടായിരുന്ന ആ വലിയ മലയും കല്ലുകളും എല്ലാം കമ്പനിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പൈസയും അവർക്ക് കൊടുത്തു. അത് വെച്ച് അവരൊരു പള്ളി പണിയുകയാണ്. ഒരുപക്ഷെ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കഥയാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ ഇതിൽ നിന്നും വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. നാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഒരുമ്പിട്ടിറങ്ങിയാൽ, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നാം ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ വിശ്വാസം എന്നത് ഒരു ഇംഗ്ലീഷ് വേർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒപ്റ്റിമിസം എന്ന് നമുക്കതിനെ നിർവചിക്കാം. മലയാളത്തിൽ തന്നൊരു ഒരു സമാനമായൊരു വാക്ക് കൊണ്ടുവരിക, ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ നാം പറയുമെങ്കിലും ഒപ്റ്റിമിസം അത് വളരെ സ്യൂട്ടായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. പ്രവൃത്തിയിൽ ഊന്നിയ വിശ്വാസം, ഇതെനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, എനിക്കിത് ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പുറപ്പെടലുകൾ ഇല്ല എങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തിയിൽ ഊന്നിയ വിശ്വാസം അതാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, അതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ ഏലിയാസ് ലീവ മൂശാക്കാലത്തിൻ്റെ അഞ്ചാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ചിന്തിച്ച് നമ്മുടെ വിശ്വാസം ഏത് വിധേനയുള്ള വിശ്വാസമാണ് എന്ന് നമുക്കൊന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമുക്കൊന്ന് അപഗ്രഥിക്കാം. എന്താണ് നമ്മുടെ വിശ്വാസം? വെറും വാക്കിൽ ഒതുങ്ങുന്നതാണോ, വെറും പ്രാർത്ഥനയിൽ ഒതുങ്ങുന്ന വിശ്വാസമാണോ നമ്മുടേത്, അതെയോ പ്രവൃത്തിയിൽ ഊന്നിയ വിശ്വാസമാണോ നമ്മുടേത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.